ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്നാണ് അവകാശവാദം. എന്നാൽ വാക്കുകൊണ്ട് മാത്രം വീമ്പത്തരം പറയാമെന്നല്ലാതെ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്കും സംവിധാനങ്ങൾക്കും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടക്കുന്നത്. വിരലിനുള്ള പ്രശ്നത്തിന് നാക്കിന് ശസ്ത്രക്രിയ നടത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവം കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുകയാണ് ചെയ്തത്. കൈവിരൽ മുറിച്ചു മാറ്റുന്നതിനായി എത്തിയ 4 വയസ്സുകാരിക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. സംഭവം വിവാദമാവുമ്പോൾ ഡോക്ടർ പറ്റിപ്പോയ തെറ്റിൽ ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രം പ്രശ്നം തീർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനവും ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ മറന്നുവെച്ച സംഭവവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് അവയവം മാറിയുള്ള ശസ്ത്രക്രിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ പോലും ശക്തമായ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഇത്തരത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാവുകയും പിന്നീട് എങ്ങും എത്താതെ പോവുകയും ചെയ്ത ചില സംഭവങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഹർഷിന, ആ പേര് ആരും മറന്നു പോവാൻ സാധ്യതയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഇപ്പോഴും നീതി ലഭിക്കാത്ത ഇരയാണ് ഹർഷിന. സംഭവം വിവാദമായെങ്കിലും വിഷയത്തിൽ കുറ്റക്കാരായ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആരോഗ്യവകുപ്പ് തുടക്കം മുതൽ സ്വീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുത്തെങ്കിലും ഇതെവിടെ നിന്നാണ് കുടുങ്ങിയതെന്ന് കണ്ടെത്താനാവില്ല എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നിലപാട്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെയാണ് കത്രിക വയറ്റിൽ കുടുങ്ങിയതെന്ന് പോലീസ് ശാസ്ത്രീയമായി കണ്ടെത്തി. ഈ റിപ്പോർട്ട് അംഗീകരിക്കാനും മെഡിക്കൽ ബോർഡ് തയ്യാറായില്ല. ചികിത്സാ പിഴവിൽ നീതി തേടി ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം നടത്തുമ്പോൾ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംരക്ഷണത്തിന് കൂടുതൽ ശക്തമായ നിയമം നിയമസഭ പാസാക്കുകയും ചെയ്തു. പിന്നീട് ഹർഷിന നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് കേരളം കണ്ടത്. വഴിയെ നിരവധി പേർ ഹർഷിനയ്ക്ക് പിന്തുണയുമായും എത്തി. നീതി തേടിയുള്ള പോരാട്ടത്തിൽ കേരളം ഒന്നടങ്കം ഹർഷിനയ്ക്കൊപ്പം നിന്നപ്പോൾ സമരവേദികളിലും പത്രസമ്മേളനങ്ങളിലും അവർ ആവർത്തിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചതായി കണ്ടെത്തി. എന്നിട്ടും വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയില്ല. തനിക്ക് മാനസികമായും ശാരീരികമായും അനുഭവിക്കേണ്ടി വന്ന പ്രയാസം ചെറുതല്ല. ഇനി ഒരാൾക്കും ഈ ഗതി ഉണ്ടാവരുത്. നീതി തേടി ഹർഷിന ഇപ്പോഴും തന്റെ പോരാട്ടം തുടരുകയാണ്. തീർന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICU യുവതി പീഡനത്തിനിരയായ കേസിലും കുറ്റക്കാരനായ ആരോഗ്യ പ്രവർത്തകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് വകുപ്പ് സ്വീകരിച്ചത്. 1 വർഷം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ കാലുമാറി ശസ്ത്രക്രിയ നടത്തിയ കേസിലും സമാനമായിരുന്നു അവസ്ഥ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് കാരണം കുഞ്ഞു മരിച്ച സംഭവത്തിൽ വാദികളെ പിന്നീട് പ്രതികളാക്കുകയും ചെയ്തു. താമരശ്ശേരിയിൽ ഗർഭിണിക്ക് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചതിലും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇത്തരം കേസുകളിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും കുറ്റവിചാരണ നടപടികളുമായി മുൻപോട്ടു പോകാൻ മെഡിക്കൽ ബോർഡിന്റെ അനുമതി വേണം. ഇതിനായി ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളി കുറ്റക്കാർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാറാണ് പതിവ്. ചികിത്സാ പിഴവിൽ രോഗികൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യം കാലങ്ങളായി വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുമ്പോഴും ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കപ്പെടുകയാണ്. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന അവകാശവാദം ഉയർത്തുമ്പോൾ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്.